ഹലോ ഫ്രണ്ട്സ്, ആറ് മാസം മുമ്പ് പല്ലെടുത്തപ്പോഴേക്കും ഞാനൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്തതല്ലേ? ഇപ്പോൾ വീണ്ടും പല്ലെടുക്കുമ്പോഴും ഷുഗർ ടെസ്റ്റ് ചെയ്യണം? ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഒരു രോഗി ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താണ് പ്രമേഹവും ഡെന്റിസ്റ്റും തമ്മിൽ ഇത്രയധികം ബന്ധം? ഞാൻ ഡോക്ടർ ജെറിൻ, വൈക്കത്തുള്ള ഇടയന്തരത്ത് കിഡ്സ് ആൻഡ് ഫാമിലി ഡെന്റൽ കെയറിൽ റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് ആൻഡ് കോസ്മെറ്റിക് ഡെന്റിസ്റ്റായി വർക്ക് ചെയ്യുന്നു. പ്രമേഹവും ഡെന്റിസ്റ്റും തമ്മിലല്ല, പ്രമേഹവും ദന്താരോഗ്യ പ്രശ്നങ്ങളും തമ്മിലാണ് ബന്ധമിരിക്കുന്നത്. അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നമുക്ക് ഇന്ന് ഒന്ന് കടന്നു ചെല്ലാം. പ്രധാനമായും മൂന്ന് തരം പ്രശ്നങ്ങളാണ് പ്രമേഹ രോഗികളിൽ കാണാറുള്ളത്. അതിൽ ഓരോന്നിനെ പറ്റിയും ഓരോ വീഡിയോ തന്നെ ചെയ്യാനുള്ള അത്രയധികം കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ പോലും ചുരുക്കത്തിൽ നമുക്ക് ഈ വീഡിയോ കൈകാര്യം ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പ്രശ്നം മോണരോഗമാണ്. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പ്രമേഹ രോഗികളിൽ സ്വാഭാവികമായും പ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പോൾ മോണരോഗം ഉണ്ടാക്കുന്ന അണുക്കൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും സ്വാഭാവികമായും കുറവായിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ആളുകളിൽ ഉണ്ടാകുന്ന മോണവീക്കം പ്രമേഹ രോഗികളിൽ പെട്ടെന്ന് തന്നെ മോണപ്പഴുപ്പിലേക്ക് എത്തിച്ചേരാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ മോണരോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അസ്ഥി തേയ്മാനം അല്ലെങ്കിൽ എല്ലിന്റെ തേയ്മാനം പ്രമേഹ രോഗികളിൽ വളരെയധികം കൂടുതലായിരിക്കും. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു കാര്യമാണ്, പ്രമേഹ രോഗികളിൽ മോണരോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വായുനാറ്റം സാധാരണ ആളുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലായിരിക്കും. രണ്ടാമത്തെ പ്രശ്നമാണ് പല്ലിനുണ്ടാകുന്ന കേടുകൾ. പ്രമേഹ രോഗികളിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന അളവ് കമ്പാരിറ്റീവ്ലി മറ്റു ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കുറവായിരിക്കും. ഉമിനീരിന്റെ ഉൽപ്പാദനം കുറവായതുകൊണ്ട് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ക്ലീനിങ്, വായിൽ ഉണ്ടാകുന്ന ഒരു ക്ലീനിങ് പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ പല്ലുകളുടെ ഇടകളിൽ കേടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് പ്രമേഹ രോഗികളിൽ വളരെയേറെ കൂടുതലാണ്. മൂന്നാമത്തെ പ്രശ്നമാണ് ഉണങ്ങാനുള്ള കാലതാമസം. മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാനുള്ള കാലതാമസം, അതായത് പല്ലെടുക്കുമ്പോഴേക്കുമോ അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മോണകൾക്കുള്ള എന്തെങ്കിലും ഒരു സർജറി നടക്കുമ്പോഴോ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുമ്പോഴോ ഇങ്ങനെയുള്ള പ്രൊസീജിയറുകൾ ചെയ്യുമ്പോൾ പ്രമേഹ രോഗികളിൽ മുറിവ് ഉണങ്ങാനുള്ള താമസം സാധാരണയായി കണ്ടുവരാറുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രമേഹം ഞരമ്പുകളെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ മുറിവ് ഉണങ്ങാൻ വേണ്ട ഘടകങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സ്വാഭാവികമായി ഒരു കാലതാമസം നേരിടുമ്പോൾ മുറിവ് ഉണങ്ങാനുള്ള കാലതാമസവും ഉണ്ടാകുന്നു. അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങൾ, അതായത് മോണരോഗം അല്ലെങ്കിൽ പല്ലുകൾക്കുണ്ടാകുന്ന കേടുകൾ അല്ലെങ്കിൽ മുറിവ് ഉണങ്ങാനുള്ള താമസം, ഇത് മൂന്നും സാധാരണ ആളുകളെ അപേക്ഷിച്ച് പ്രമേഹ രോഗികളിൽ കാണുവാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ ഡെന്റിസ്റ്റ് നിങ്ങളോട് ബ്ലഡ് ഷുഗർ ലെവൽ, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആകാം അല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗർ ആകാം അല്ലെങ്കിൽ പോസ്റ്റ് ബ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ആകാം, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ ആകാം, ഇത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഏതെങ്കിലും ഡെന്റിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ നിങ്ങളോട് ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. ഇതാണ് അതിന്റെ കാരണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ ഓരോന്നിനെ പറ്റിയും നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അത്തരം വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ബൈ.